നമസ്കാരം പെട്രോൾ ഡീസൽ മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ രാജ്യത്തെ ഏക നികുതി സംവിധാനമായ ജി എസ് ടി കീഴിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച തീരുമാനം ജി എസ് ടി കൌൺസിൽ വെള്ളിയാഴ്ച പരിഗണിച്ചേക്കുമെന്ന് സൂചന ഈ ഉൽപ്പന്നങ്ങൾ നികുതി ചുമത്തുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടായേക്കാം കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്ന കൗൺസിൽ വെള്ളിയാഴ്ച ലക്നൌവിൽ ചേർന്ന യോഗത്തിൽ കോവിഡ് പത്തൊൻപത് വസ്തുക്കളുടെ ഡ്യൂട്ടി ഇളവിനുള്ള കാലാവധി നീട്ടുന്നതും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും ഏറ്റവും ഉയർന്ന നിരക്ക് ജി ഒരു പരിഹാരമായാണ് കരുതപ്പെടുന്നത് ഇതുവഴി ഉൽപാദന ചെലവ് സംസ്ഥാനത്തിന്റെ വാറ്റ് എക്സൈസ് തീരുവ എന്നിവയിൽ മാറ്റങ്ങൾ വരും ജൂണിൽ ഒരു റിട്ടയേർഡ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ചരക്ക് സേവന നികുതി പരിധിയിൽ പെട്രോളും ഡീസലും കൊണ്ടുവരാൻ തീരുമാനിക്കാൻ ജി എസ് ടി കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരുന്നു പെട്രോളിനും ഡീസലിനും ജി കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കൗൺസിലിനോട് കോടതി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൗൺസിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വയ്ക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി നടപ്പിലാക്കി എക്സൈസ് തീരുവാ വാട്ട് പോലുള്ള സംസ്ഥാന നികുതികൾ അവസാനിപ്പിച്ചപ്പോൾ അഞ്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളായ പെട്രോൾ ഡീസൽ എ ഡി എഫ് പ്രകൃതിവാതകം അസംസ്കൃത എണ്ണ എന്നിവയെ ജി എസ് ടി പദ്ധതിക്കുള്ളിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കിയിരുന്നു കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാർ ധനവകുപ്പുകൾ ഈ ഉൽപ്പന്നങ്ങളുടെ നികുതികളെ വളരെയധികം ആശ്രയിച്ചിരുന്നു ജി എസ് ടി ഒരു ഉപഭോഗ അധിഷ്ഠിത നികുതി ആയതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വരുമാനം ലഭിക്കും നിലവിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയുടെ പകുതിയോളം കേന്ദ്ര എക്സൈസ് തീരുവയും സംസ്ഥാനവാറ്റം ഉൾപ്പെടുന്നതാണ് എന്നാൽ ഇവയ്ക്ക് ജി എസ് ടി ചുമത്തുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ഉയർന്ന നിരക്കായിരിക്കും ഈടാക്കുക പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജി എസ് ടിക്ക് കീഴിൽ കൊണ്ടുവരുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കടുത്ത വെല്ലുവിളിയായിരിക്കുമെന്ന് നികുതി വിദഗ്ധർ പറയുന്നു ജി എസ് ടി പ്രകാരം എല്ലാ വരുമാനവും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അൻപത് അൻപതായി വിഭജിക്കപ്പെടും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജി എസ് ടി കൌൺസിൽ സെപ്റ്റംബർ പതിനേഴിലെ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷമുള്ള നഷ്ടപരിഹാര സിസ് തുടരുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തേക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിനാണ് കോവിഡ് പത്തൊമ്പത് ലോക്ഡൌണിന് മുമ്പുള്ള അവസാന യോഗം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി അവതരിപ്പിച്ചപ്പോൾ ഒരു ഡസണിലധികം കേന്ദ്ര സംസ്ഥാന നികുതികൾ സംയോജിപ്പിച്ചിരുന്നു നികുതികൾ കുറയുന്നില്ലെങ്കിലും ആഗോള എണ്ണവിലയിലെ വർദ്ധനവ് പെട്രോളിനെയും ഡീസലിനെയും എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചു അതുതന്നെയാണ് ജി എസ് ടിയുടെ കീഴിൽ വരാനുള്ള ആവശ്യകതയിലേക്ക് നയിച്ചതും ജി എസ് ടിയിൽ എണ്ണ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തെ ഇന്ധനങ്ങളുടെ നികുതി ഏകീകരിക്കാൻ സഹായിക്കും വെള്ളിയാഴ്ച നടക്കുന്ന നാൽപ്പത്തി അഞ്ചാമത് യോഗത്തിൽ കൗൺസിൽ കോവിഡ് നയൻറ്റീൻ ആവശ്യവസ്തുക്കൾ ലഭ്യമായ ഡ്യൂട്ടി ഇളവ് നീട്ടുന്നതിനെ കുറിച്ചും ആലോചിക്കും മുമ്പത്തെ കൗൺസിൽ യോഗം ജൂൺ പന്ത്രണ്ടിന് വീഡിയോ കോൺഫറൻസ് വഴി നടന്നിരുന്നു ഈ സമയത്ത് വിവിധ കോവിഡ് നയൻറ്റീൻ ആവശ്യവസ്തുക്കൾ നികുതി നിരക്കുകൾ സെപ്റ്റംബർ മുപ്പത് വരെ കുറച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്